ഇപ്പോഴാണോ വരുന്നത്? രാത്രിയിൽ എവിടെയായിരുന്നു? ആ, നീ പഠിപ്പിച്ചോ പഠിപ്പിച്ചോ. മുത്തശ്ശ കുറച്ചൊന്ന് നീങ്ങി കിടന്നേ, നീങ്ങ മുത്തശ്ശ. മുത്തശ്ശ 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 എടാ, അവൻ അമേരിക്കയ്ക്ക് പോകുന്ന പറയുന്നത്. നിനക്ക് താല്പര്യമില്ല, എനിക്കൊട്ട് ഭാഗ്യമില്ല. റൂപ പിരിച്ചുവിടുന്നതാ ബെറ്റർ. പറയാമടോ, സംഘം ഇത്രയെന്ന് മാനേജറുടെ ഫോൺ. ഞാൻ ആ ട്രൂപ്പിൽ ചെന്നില്ലെങ്കിൽ അവൻ ചത്തുകളയുന്നു. നിങ്ങൾ ഇങ്ങനെ വഴക്കു കൂടിയിരുന്ന ഞാൻ സംഘം ഇത്രയിലങ്ങ് പോവും. എത്രയോ വർഷങ്ങളായി നിന്നെ തീറ്റിപ്പറ്റുന്നത് സുരഭിയല്ലേ? ആ, ഉപദേശിക്കാൻ ചെലവൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്നെ സുഭിക്ഷ അല്ലേ, പിന്നെന്താ ഇവിടെ തുടരുന്ന വലിയ കഷ്ടം. അവൻ അമേരിക്കയ്ക്ക് പോകും, ഞാനോ ഈ തല്ലിപ്പുള്ളി ട്രൂപ്പോണ്ട് ഇവിടെ കിടന്ന് അറിയിക്കണം അല്ലേ. അവനെ അടിക്കേണ്ടത്, ഗുരു പറഞ്ഞോന്ന് അവൻ അനുസരിക്കുന്നില്ല, അവനെ അടിക്കേണ്ടത്. എടാ, ഇപ്പൊ വഴക്കു കൂടാനുള്ള നേരമല്ല. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടത് ചെയ്യടാ. അയ്യയ്യോ, ഞാൻ എന്താ ഈ പറഞ്ഞത്? സോറിടാ എടാ, എന്നോടൊന്നും തോന്നരുത്. ഗുരുവിന്റെ സമയമായി, ഗുരു മരിച്ചു. നമ്മുടെ ജീവിതം നമ്മൾ നോക്കണമെന്ന് പറയാൻ തെറ്റാ. എല്ലാവരും സ്വന്തം കാര്യം പറഞ്ഞു, എന്നാൽ ഇതിന്റെ കാര്യം ആരും പറഞ്ഞില്ല. എന്റെ അസ്ഥികൾ നാട്ടിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണമെന്നാ ചേട്ടൻ പറഞ്ഞിരുന്നത്. അത് നിന്റെ കൈകൊണ്ട്. എടാ ബാബു, അദ്ദേഹം നിനക്ക് ജീവിതം തന്നു, നീ അദ്ദേഹത്തിന് കൊടുത്തതും രണ്ടുപേരുടെയും കടം തീർന്നല്ലോ. ഈ ഒരു നാടകം കൂടി നീ കളിച്ചാ മതി, ഞാൻ നിന്റെ കാലം പിടിക്കാം. നടക്കുന്നതോ ജഗന്നാടകം, നടക്കുന്നതോ ജഗന്നാടകം. നിത്യജീവിത സത്യമെന്ന് ഭാഗവത ലീലതൻ അന്തരാർത്ഥം. കൃഷ്ണന്റെ വിശ്വരൂപം കാണണമെന്നായിരുന്നു മുത്തച്ഛന്റെ ആഗ്രഹം. ബെല്ലാരി നാടകോത്സവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് പ്രിയമാ. പോയ വർഷം വരെ വർഷാവർഷം നടത്തിക്കൊണ്ടിരുന്നതാ, എന്നാൽ ഇനി അത് വേണ്ട. അവസാനമായി ഈ നാടകം അവിടെ ഒന്ന് കളിക്കണം, അത് നീ തന്നെ അഭിനയിക്കുകയും വേണം. ഈ ഒരു തവണത്തേക്ക് നീ ഒന്ന് സമ്മതിക്കട്ടാ പ്ലീസ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ സംഘം ഇത്ര പോവാ. ഈ അസ്ഥികളെങ്കിലും ഒന്ന് നിമഞ്ജനം ചെയ്യാനുള്ള മനസ്സ് നീ കാണിക്ക. ഒരു കാര്യം, ഞങ്ങളുടെ വഴിക്ക് നീ അമേരിക്ക. അങ്ങനെ പറയടാ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എന്നാലും പോകുന്നതിന് മുമ്പ് ബെല്ലാരിയിൽ ഈ നാടകം നടത്തണം. അണ്ണാ, പ്രസാദം അയച്ച ആളാ. 1969 മുതൽ പരമ്പരാഗതമായിട്ട് ഞാൻ മൈനിങ് നടത്തുന്ന ആളാണ്. ലീഗലായി 21 ഹെക്ടർ ലാൻഡ് അവൻ എൻ്റെ അച്ഛനെ കൊന്ന് കൈക്കലാക്കി. നിങ്ങളുടെ അടുത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടായിട്ട് എന്താ റെഡപ്പനൊന്നും ചെയ്യാൻ കഴിയാത്തത്? കൊല്ലാനിരിക്കുക ഞാൻ അവനെ. മണ്ണിനെ ബാധിച്ച ബാക്ടീരിയാണ് അവൻ, മണ്ണിൽ തന്നെ അടക്കണം. റെഡപ്പനെ കൊല്ലുന്നത് മാത്രമാണോ ഇതിനൊരു സൊല്യൂഷൻ? മിസ് ദേവിക, ഇന്ത്യയിൽ 665 ചാനൽസ് ഉണ്ട്. അതിൽ 400 എണ്ണവും ന്യൂസ് ചാനൽസാണ്. ഇവിടെ ഉള്ള അത്ര മീഡിയാസ് വേറെ എങ്ങുമില്ല, അത്രയും തന്നെ അനീതിയും വേറെ എങ്ങുമില്ല. യു വിൽ സീ ദ ഡിഫറൻസ്, വി വിൽ എക്സ്പോസ് ഇറ്റ്. റെഡപ്പ 1 കോടി രൂപ തന്നാൽ എന്ത് ചെയ്യും? അതും കൂടി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യും. 10 കോടി തന്നാ? 100 കോടി തന്നാലോ? ആ കാശ് വാങ്ങാതെ ടെലികാസ്റ്റ് ചെയ്യും. Thank you.
റോഡിന്റെ ഒക്കെ ഒരവസ്ഥയെ. ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്തി? അത് ശരിയാണല്ലോ. സ്വാമി, ഗംഗയമ്മൻ കോവിൽ ഇവിടെ അല്ലേ? ഇത് തന്നെയാ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സ്വാമി. നിങ്ങൾ ഇവിടുന്ന? ഞങ്ങൾ കുറച്ച് അകലെന്നാ. ഞങ്ങളുടെ മുത്തച്ഛൻ ഇവിടെ ആയിരുന്നു. സുരഭി സുബ്രഹ്മണ്യം എന്ന് കേട്ടിട്ടുണ്ട്? ആചാര്യനല്ലേ? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അസ്ഥി നിമഞ്ജനം ചെയ്യാനാ ഞങ്ങൾ വന്നത്. കുളമേയും വരണ്ടു കിടക്കല്ലേ, പിന്നെ എങ്ങനെ അതിലൊഴുക്കുന്നേ? അപ്പൊ ഈ അസ്ഥി? ഈ അസ്ഥികള് തുംഗഭദ്രയിൽ ഒഴുക്ക്. അദ്ദേഹത്തിന്റെ ആത്മാവ് ശാന്തിയാവട്ടെ. എന്നാ ഞങ്ങൾ വരട്ടെ. വാ ഡേയ്, നാടൻ കളിക്കാൻ പോകുന്ന വഴി നമുക്ക് തുംഗഭദ്രയിൽ ഒഴുക്കാം. അതുപോലെ എന്നാ പോ. ആരാ സ്വാമി അവരെ? നാടകാചാര്യൻ സുബ്രഹ്മണ്യൻ സ്വാമി ഇല്ലേ, അദ്ദേഹം ഈയിടെ മരിച്ചു. സുബ്രഹ്മണ്യൻ സാറോ? അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ്. മോനെ ഗണേശ, ആ പോയ വണ്ടി ഒന്ന് നിർത്താൻ പറ. നിനക്കെന്താടാ ഇവിടെ ഫാൻസ് ഉണ്ടോ? MTR MGR ഒക്കെ വണ്ടിയിൽ പോകുമ്പോ ടാറ്റ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ടാറ്റാ. ഇതിപ്പോ എനിക്കാ തന്നിരിക്കുന്നത്. അയ്യോ കാലം, നിനക്കൊക്കെ ഇത് എനിക്കൊന്നും അറിയില്ല സാർ. ഒരു ലീഡ് കിട്ടുന്നു, മുകളിൽ നിന്ന് കൽപ്പന വരും, ഞങ്ങൾ ഏതോ ജേർണലിസ്റ്റാ സാർ, CBI ഇൻഫോർമർ. ആരടാ ജേർണലിസ്റ്റ്? എന്റെ ചീഫിന് ആരെയും വിശ്വാസമില്ല സാർ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒരു ലേഡി ജേർണലിസ്റ്റാ. സാർ എന്നെ വിട്ടേക്കു സാർ, ഞാൻ എല്ലാം ഉപേക്ഷിക്കാം. അപ്പൊ നീ ജീവിതം കൂടെ ഉപേക്ഷിക്കൂടാ സാർ. വെറുതെ പറയുന്നല്ല സാർ, എനിക്കൊരു മോൻ കൂടിയുണ്ട്. എടാ, അപ്പൊ നീ ചൈൽഡ് കെയർ സെന്റർ ഓപ്പൺ ചെയ്യാത്ത എന്താ? എന്റെ ജോലിക്ക് എന്തിനാ വന്നേ സൈദലേ? സാർ വേണ്ട സാർ, എന്റെ കുടുംബം അനാഥായിപ്പോ സാർ. നാട് മുഴുവൻ നമ്മൾ സ്വന്തമാക്കുക. എന്തു വന്നാലും ആ ജേർണലിസ്റ്റ് എനിക്ക് വേണം. അവളുടെ പ്രാണനെടുക്കണം. നമ്മുടെ ബെല്ലാരി ഉത്സവം ആറായല്ലോ, അറിഞ്ഞില്ലേ? അത് പ്രത്യേകിച്ച് എന്താ അറിയാനാ? നടത്തുന്ന റെഡപ്പയല്ലേ, അയാൾ എല്ലാ വർഷവും നടത്തുന്ന വഴിപാടാ. ഹലോ, പേരെന്താ എഴുതണ്ടേ? അഖില. കഴിഞ്ഞ തവണ അത് തന്നെയല്ലേ എഴുതി? ശരി, സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മിയാ? അതെന്റെ അമ്മൂമ്മയുടെ പേരാ. എഴുത്. സംഘമിത്രക്കാര് രണ്ട് നാടകത്തിന് എന്നെ വിളിച്ചിരിക്കുന്നേ. കാശ് എത്ര വേണമെങ്കിലും വാങ്ങിക്കോളൂ എന്ന്. ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞേക്ക്. അയാളുടെ മുഖം എനിക്ക് കാണണ്ട. ദാറ്റ്സ് ഓൾ. സിനിമ ആർട്ടിസ്റ്റ് ആവുമ്പോ അതിന്റെ വെയിറ്റ് കിട്ടണം. സിനിമയിലോ? ഏത് സിനിമയില്? ശ്രീരാമരാജ സിനിമ കണ്ടോ? അയോധ്യയിലെ രണ്ട് പിള്ളേരെ കൊണ്ട് പാട്ട് പാടിക്കുന്ന സീനില്ലേ, അത് കണ്ടോണ്ടിരിക്കുന്ന കുറെ ആളുകളില്ലേ, ആ കാണികളിൽ അഞ്ചാമത്തെ ലൈനിൽ നാലാമത് ഇരിക്കുന്നത് ഞാൻ. എന്റെ അമ്മേ, എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നിട്ട് ടൈറ്റിലെ പേരൊന്നും കണ്ടില്ലല്ലോ. എന്ത് ചോദ്യം? ബാലകൃഷ്ണൻ നയൻതാര എന്ന് എഴുതാറില്ലേ, അത് കഴിഞ്ഞ് മുതലായവർ എന്ന് കാണിക്കാറില്ലേ, ആ മുതലയാ ഇത്. അത് വേറെ, ഇത് വേറെ. എന്താടാ മിണ്ടാത്തെ? ഈ കോംപ്രമൈസിനൊന്നും ഞാൻ ഒരാളെ ഞാൻ കണ്ടു, റോമൻ സ്റ്റാച്യൂലെ ഹീമാനെ പോലുണ്ട്. തൽക്കാലം ഒരു കോംപ്രമൈസ് ചെയ്ത് അഭിനയിക്കുന്നേ. ഇത് നമ്മുടെ അവസാനത്തെ നാടക. അയ്യോ എന്റെ അമ്മേ, സത്യത്തിൽ ആളും എടുക്കന. 6'3" ഉയരം, നല്ല കളറ്, ജൈജാന്റിക് ഫിഗർ. നോക്കി നിന്ന് പോവും. ശരി, കണ്ടാല് അമ്മയ്ക്ക് ഇഷ്ടാവും. എന്നാ ബാബു സംഭവിച്ചത്? പ്രോബ്ലമേ പ്രോബ്ലം. എന്റെ ഫാൻസ് എനിക്കറിയില്ല. റൂപ്പിന്റെ വണ്ടിയിൽ ഇറങ്ങുമ്പോ പോയില്ലമ്മ, ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ ഗ്ലാമർ കാണാൻ നോക്ക്. നിങ്ങളെക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താടാ ഈ രത്നപ്രഭയേക്കാൾ സൂപ്പർ ഫിഗറിനെ നീ കണ്ടുപിടിക്കുന്നു? രത്നപ്രഭയല്ലേ, ഇല്ലാനേ ഒന്നല്ലല്ലോ. ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ കണ്ടുപിടിക്കും. ഈ സൗത്ത് ഇന്ത്യയിൽ എന്നേക്കാൾ വലിയ സൂപ്പർ ഫിഗർ ആരാടാ? നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല എന്നെ, എനിക്കതൊന്ന് കാണണമല്ലോ. കൂട്ടിക്കൊണ്ട് വരുവോ എന്നേക്കാൾ സൂപ്പർ ഫിഗറിനെ? ഹലോ, നൈറ്റിൽ ഫ്രീ ആണോ? ഹലോ പോലെ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, ഫ്രീ ആണെങ്കിൽ മാത്രം മതി, ഞാൻ തന്നെ ഒന്ന് പിക്ക് ചെയ്തോളാം തന്നെ. What the heck are you talking? Stupid. അങ്ങോട്ട് ഏറ്റില്ലല്ലേ. അരെ വാ. എടാ വേറെ. അതെ, ഞങ്ങളുടെ ഈ നാടകത്തില് ഒരു സുന്ദരി ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ. എന്താ നിങ്ങൾ പറയുന്നത്? നേരാണോ നുണയാണോ ഞാൻ പറയേണ്ടത് രാജകുമാരി?
തന്നെ എനിക്ക് ഇഷ്ടമെന്നുള്ളതാണ് സത്യം. തനിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ നുണയ. എന്റെ പേര് ബാബു, തന്റെ പേരെന്താ? അതെ, നല്ലോണം ആലോചിച്ച് സാവധാനം മറുപടി പറഞ്ഞത്. ഞാൻ കാത്തിരിക്കാം.